അസിഫ് മുഹമ്മദ് തുടരുന്നുണ്ട്. അസിഫ് എന്നപ്പോൾ പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ബി ജെ പിയുടെ മുതിർന്ന കേരളത്തിലെ മുതിർന്ന നേതാക്കളടക്കമുള്ളവരൊപ്പം ഉണ്ടാകുമോ? ജിൽസി ഇല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രകാരം ബി ജെ പി ജില്ലാധ്യക്ഷനും ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒപ്പം ക്ഷേത്ര ദർശന സമയത്ത് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മറ്റ് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ ക്ഷേത്ര ദർശന സമയത്ത് പ്രവേശനം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ഇതെല്ലാം അല്പസമയത്തിനകം തന്നെ കിഴക്കേ നില വഴി പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. അതിന് ശേഷമായിരിക്കും ആ ഒരു പ്രവേശനത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും, അവിടെ നിന്ന് ദർശനം ആരംഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ താമരകൊണ്ടുള്ള തുലാഭാരം അടക്കമുള്ളവർ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ വഴിപാടായി കഴിക്കാനാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഏകദേശം 15-20 മിനിറ്റോളം നേരം ക്ഷേത്ര ദർശനം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി പങ്കെടുക്കും. നിലവിൽ നിരവധി സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഉള്ളവർ ഇത്തരത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. മമ്മൂട്ടി, മോഹൻലാലും ജയറാമും അടക്കമുള്ളവർ വിവാഹത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഇത്തരത്തിലെത്തുന്ന സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു വിവാഹത്തിലേക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റ് വിവാഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില വിവാഹ സമയങ്ങൾ ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ 6 മണിക്ക് ശേഷമുള്ള വിവാഹങ്ങൾ അത് മാറ്റിവെക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് 9 മണിക്ക് ശേഷവും ആയിരിക്കും വിവാഹങ്ങൾ നടക്കുക. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. രാവിലെ ഏകദേശം 18 വിവാഹങ്ങളാണ് രാവിലെ നടന്നത്. ഇനിയുള്ള മറ്റു വിവാഹങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാകുന്ന മുറയ്ക്ക് നടക്കുകയും ചെയ്യും. അതോടൊപ്പം ഈ വിവാഹത്തിന് പങ്കെടുക്കുന്നവർക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബന്ധപ്പെട്ട 20 ആളുകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നിയന്ത്രണങ്ങളോടുകൂടിയാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളടക്കമുള്ളവ മുന്നോട്ട് പോവുകയും ചെയ്യുക. അവർക്ക് പ്രത്യേക പാസടക്കം ഏർപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഈ വിവാഹങ്ങൾ നടക്കുകയും ചെയ്യുക. അതോടൊപ്പമാണ് ഇന്ന് പ്രധാനമന്ത്രി ഈയൊരു മറ്റ് വിവാഹങ്ങളിൽ വധുവരന്മാരെ കൂടി പ്രധാനമന്ത്രി ആശംസകൾ അറിയിപ്പിക്കും എന്നും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ 7:45 കൂടി ആദ്യം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു സമയം ഏകദേശം 1.5 മണിക്കൂറോളം വൈകി മാത്രമാണ് പ്രധാനമന്ത്രി ഏതായാലും ഇന്ന് ക്ഷേത്ര ദർശനം ആരംഭിക്കുക. എന്നാലും ഈ പ്രധാനമന്ത്രി എത്തുന്നതോടനുബന്ധിച്ച് വലിയ ക്രമീകരണങ്ങളടക്കമുള്ളവർ നടത്തിയിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററും അടക്കമുള്ളവർ ചേർന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ ബി ജെ പി ജില്ലാധ്യക്ഷൻ്റെയും ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെയും ഒപ്പം പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. എന്തായാലും പ്രധാനമന്ത്രി ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിഴക്കേ നടവഴിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഏതായാലും ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഒരു താമര കൊണ്ടുള്ള തുലാഭാരം അടക്കമുള്ളവ എന്ന് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏകദേശം 15-20 മിനിറ്റ് സമയം നീണ്ടു നിൽക്കുന്ന ഒരു ദർശനമായിരിക്കും ഉണ്ടാവുക. എന്നാലും ഈ ഒരു ദർശനത്തോടനുബന്ധിച്ച് വലിയ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയിലാണ് ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുമുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ 3000 പോലീസ് ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ക്ഷേത്ര ദർശനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിൽസി.